പാലാ സെൻ്റ് തോമസ് കോളേജിൽ അവിടെ പരീക്ഷ എഴുതാൻ വന്ന പെൺകുട്ടി നിതിന മോള്, 22 വയസ്സ്. സഹപാഠി കഴുത്തറുത്തു കൊന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. പാലാ സെൻ്റ് തോമസ് കോളേജിൽ വളരെ നല്ല അറിയപ്പെടുന്ന ഒരു കോളേജാണ്. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും 5 വർഷം പാലാ സെൻ്റ് തോമസ് കോളേജിൽ പഠിച്ചു. അവിടുത്തെ ക്രിസ്തുരാജ ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ച 5 വർഷം. ഏറ്റവും ആദ്യത്തെ ഹോസ്റ്റലാണ്, അതിനുശേഷം രണ്ടാമത്തെ ഹോസ്റ്റലോട് തുടങ്ങി. ഞങ്ങളുടെ ഹോസ്റ്റലിൽ 300-ഓളം പേരുണ്ട്. ഹോസ്റ്റലിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനനുബന്ധിച്ച് വലിയ വാശിയേറിയ തിരഞ്ഞെടുപ്പാണ്. ഞാൻ ആ ഹോസ്റ്റലിലെ ചെയർമാനായി. ഞാൻ അന്ന് കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റി പ്ലെയറാണ്. സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു, ഹോക്കി ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ഇപ്പം കഴുത്തറുത്ത് കൊന്ന ആ വഴിയോട് ചേർന്നുള്ള ഗ്രൗണ്ടിലെ അവിടെ വെച്ച് ഇൻ്റർ കോളേജ് ടോക്കിയിലെ എനിക്കിട്ടൊരു സ്റ്റിക്ക് കൊണ്ട് എൻ്റെ മൂക്കിനോട്ടൊരു അടി, ഇന്നും കിടപ്പുണ്ട് മൂക്കിലെ പാട്, ഒരടി കിട്ടി. ഞാൻ 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് ഗോള്, ഞാൻ ഫോർവേഡായിരുന്നു, ഗോള് സ്കോർ ചെയ്യാൻ പോയ സമയത്ത് ആ നെറ്റിൻ്റെ കീഴിൽ നിന്ന അവിടുത്തെ ഗോളി ഒറ്റയാടി സ്റ്റിക്ക് കൊണ്ട് എൻ്റെ, അങ്ങനെ ഞാൻ തറയെ വീണു. ഹോസ്പിറ്റലായിരുന്നു, പാലാ ഹോസ്പിറ്റലും കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അപ്പം ആ ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ അടി കൊണ്ട് വീണ സ്ഥലത്തിന് അടുത്ത് തന്നെ അവിടുത്തെ ഓഡിറ്റോറിയത്തിനോട് ചേർന്നാണ് ഈ നിതിന മോള് തറയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടന്നത്. ആ ഓരോ മണത്തരിയും എനിക്കറിയാം, ആ കൊച്ചു കിടന്ന സ്ഥലവും എനിക്കറിയാം. ആ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന വഴി ഇടതുവശത്ത് അന്നത്തേലും, അന്ന് അവിടെ കൽക്കെട്ടൊന്നുമില്ല, ഇപ്പോൾ അവിടെ എല്ലാം പാരപ്പറ്റ്, അവിടെ കൽക്കെട്ടുണ്ട്. അതിനോട് ചേർന്നാണ് ഈ കൊച്ചു കിടന്നത്. ആ ഓഡിറ്റോറിയത്തിന് മുൻവശത്ത് സമൂഹത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമായിപ്പോയി. കാരണം 22 വയസ്സേ ഉള്ളൂ നിതിന മോക്ക്. അവിടുത്തെ ഫുഡ് ടെക്നോളജിയിലെ തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഈ സഹപാഠി 20 വയസ്സേ ഉള്ളൂ, ഈ സഹപാഠി 20 വയസ്സ്. അപ്പം 20 വയസ്സുകാരൻ 22 വയസ്സുകാരിയാണ് പ്രേമിച്ചത്. ഇയാൾ 2-3 വർഷം കൊണ്ട് ഈ പെൺകുട്ടിയുടെ പുറകിലാണ്. അപ്പോൾ ഇയാൾ മൈനറായിരുന്നു, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പ്രേമം തുടങ്ങിയ ആളാണ്. ഒരു അബ്നോർമൽ ചൈൽഡ് ആണോ എന്ന് സംശയം. അയാൾ പഞ്ചഗുസ്തിയിലെ ചാമ്പ്യനാണ്, നല്ല ആരോഗ്യമുള്ള ഒരു പയ്യൻ, കാണാൻ നല്ല സുമുഖൻ, കൈയൊക്കെ നല്ല ഹെൽത്ത്, വളരെ ഇരുമ്പ് പോലെ ഇരിക്കും കൈയൊക്കെ. കണ്ടിട്ട് ഞാൻ ടി വിയിലും അതുപോലെ അയാളുടെ ഫോട്ടോയൊക്കെ കണ്ടപ്പം വെൽ ബിൽട്ടാണ് ബോയ്. പെൺകുട്ടി 22 വയസ്സുണ്ട്, ഇയാൾ മൈനറായപ്പോൾ അതിൻ്റെ പുറകെ അന്ന് പോലെ തുടങ്ങിയ പ്രേമമാണ്. ആ കുട്ടി അടുത്ത കാലത്ത് ആരോടോ ഇയാളിൽ നിന്ന് വഴുതി മാറി പോയി എന്നൊരു തോന്നൽ. ഒരു ഇൻട്രോവേർട്ടാണ് ഈ പയ്യൻ, അധികം പേരോട് അധികം സംസാരിക്കാറൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. നാട്ടിലൊക്കെ നല്ല അഭിപ്രായമുള്ളൊരു ആൺകുട്ടിയാണ്. നിതിനമോളുടെ അമ്മ മാത്രമേ ഉള്ളൂ, ബിന്ദു. അവർ തയ്യൽ ടീച്ചറാണ്, തയ്യൽ പഠിപ്പി, തയ്യലാണ് അവരുടെ തൊഴിൽ. അങ്ങനെ വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി തന്നെയാണ് അവരുടെ. ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് ഏതായാലും മാറി താമസിക്കാൻ പിണങ്ങി മാറിപ്പോയിരിക്കുന്നു, അമ്മയും മകളും മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ ഏക ആശ്രയ കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, കാണാനും നല്ല മിടുക്കിയ ഒരു കൊച്ചാണ്. പക്ഷേ ഈ പയ്യന് അഭിഷേക് ബൈജു എന്ന 20-കാരൻ, അയാൾക്ക് ഇതിനോട് അതിയായ പ്രേമം, കലശലായ പ്രേമം, പ്രണയം. ആ കുട്ടിക്ക് അത് സമ്മതമാണോ ഇല്ലയോ നമുക്കറിയില്ല. കുട്ടിയുടെ പുറകെ നടക്കും, കുട്ടിയായിട്ട് സംസാരിക്കും. കുട്ടിയുടെ മൊബൈലിൽ വേറെ ആരോടോ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇവിടെ വെച്ച് പിടിച്ചു വാങ്ങിത്തരും. പരീക്ഷ കഴിഞ്ഞ് 11-15 ആ കുട്ടി വെളിയിലിറങ്ങിയപ്പം ഇവനും കൂടെ ഇറങ്ങി, രണ്ടുപേരും അവിടെ സംസാരിച്ച് നിൽക്കുന്ന ഓഡിറ്റോറിയത്തിന് മുൻവശത്ത് സംസാരിച്ച് നിൽക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി, റോഡിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ കണ്ടു. പിന്നെ അതിനടുത്തെന്താ ഒരു വർക്ക് നടക്കുന്നിടത്ത് ജോലിക്കാർ കണ്ടു. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുകയും പിന്നെ ഒച്ചയിൽ സംസാരമായി ഉന്തും തള്ളും നടക്കുന്നൊക്കെ ഒരു വഴക്കാഴികൾ കണ്ടു. ആ കുട്ടിയുടെ കഴുത്തെ പിടിച്ചിട്ട് കഴുത്തറക്കുകയാണ് ചെയ്തത്. അയോയിഡ് ആ കുട്ടിയുടെ കഴുത്തിൻ്റെ ഇരുവശത്തുള്ള ആ ബ്രെയിനിലോട്ട് ഡയറക്റ്റായിട്ടുള്ള കണക്ഷനുള്ള ഞരമ്പ് മുറിച്ചു കളഞ്ഞു, ആഴത്തിലുള്ള ഒറ്റ മുറിവ്. അതിൽ പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു ആയുധം
അത് തുരുമ്പെടുത്തതിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് നല്ല ഷാർപ്പായ ബ്ലേഡ് കൊണ്ട് കഴുത്തിന് പിടിച്ചിട്ട് അറക്കുകയായിരുന്നു ചെയ്തത്. ഇൻസ്റ്റൻറ്റേനിയസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെത്ത്. ആ കുട്ടി തറയെ വീണു. ഇത് കണ്ട് ഓടി വന്ന സെക്യൂരിറ്റിക്കാർ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ഓടി വന്നു. തറയിൽ കിടക്കുന്ന കൊച്ചിൻ്റെ ജീവൻ കഷ്ടിച്ച്. ഇയാൾ താൻ ചെയ്ത കുറ്റം അത് സംതൃപ്തനായിട്ട് അപ്പുറത്ത് മാറി ഒരു സ്ലാബിലിരിക്കുകയാണ്, കൂളായിട്ടിരിക്കുകയാണ്, എന്തോ കാര്യം സാധിച്ച പോലെ ഇരിക്കുകയാണ്. ഒരു പ്രയാസമോ ദുഃഖമോ ഇല്ല. മനുഷ്യൻ്റെ ഒരു കൊഞ്ചു പെക്ക് ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഴുത്തറുത്തവനാണ്. കാരണം നമുക്ക് കഴുത്തറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവൻ നല്ല പഞ്ചഗുസ്തി ചെയ്തുകൊണ്ട് വളരെ ഈസിയായിട്ടൊക്കെ അറക്കാൻ പറ്റും. അപ്പോൾ അയാളുടെ കൈക്ക് അത്ര ബലമുണ്ട്. പഞ്ചഗുസ്തിക്കാരനാണ്, കൈ മുഷ്ടി കൊണ്ട് ഗുസ്തി പിടിക്കുന്നവനാണ്. അയാളുടെ ഫാദറിനെ ഞാൻ ടി വി കണ്ട് നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. സാമാന്യം പേദമുള്ളൊരു കുടുംബത്തിലെ പയ്യൻ തന്നെയാണ്. എന്താണ് ഈ ഇവന് സംബോധിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം എന്താണ് പ്രശ്നം? അവനത്ര ഒരു പ്രണയ പകയെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പ്രണയത്തിനൊരു ജനാധിപത്യ സ്വഭാവം ഇപ്പോൾ ആരും കാണിക്കുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ട്, ശരി, ഇഷ്ടം തോന്നി, കൺവേ ചെയ്തു ആ കുട്ടിക്ക്. ആ കുട്ടി നമ്മളോട് അതൃപ്തി രേഖപ്പെടുത്തി, പിന്മാറിപ്പോണ്ടേ. ഇനി ഒന്ന് രണ്ട് വർഷം നമ്മൾ പ്രേമിച്ച് നടന്നു, പിന്നെ ആ കുട്ടി അതിൻ്റെ മാനസിക വളർച്ചയാണ് ചിലപ്പം ഇതിന്ന് പിൻവാങ്ങിയെന്ന് വരാം. അന്നേരം കൺവേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോകണം. കാരണം ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കി, രണ്ട് മൂന്നാല് കുട്ടികളായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് പോന്നു. പരസ്പരം കൊല്ലുന്ന വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ ഒരു ജനാധിപത്യ സ്വഭാവം ഡെമോക്രാറ്റിക് വേയിലെ പ്രേമിക്കാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യ സ്വഭാവം പ്രേമത്തിൽ നമുക്ക് വേണം. കാരണം ഇത് ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കാർക്കുമില്ല, ഒരു മനുഷ്യനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഇനി അവൾ ജീവിക്കണ്ട എന്ന ഒരു പൊസസീവ്നെസ് അത് നല്ലതല്ല. അതിനോടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സ്വഭാവം പ്രേമത്തിൽ നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി, 12 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഇഷ്ടം വന്നുകൊണ്ടിരിക്കും. അപ്പം പ്രണയത്തിനൊരു പരിധി, ഒരു വയസ്സ് നിശ്ചയിക്കണമെന്ന് ഞാനൊന്നുണ്ട് ചാനലിലൊക്കെ പറഞ്ഞു. കാരണം പ്രണയത്തിന് വയസ്സില്ല, വയസ്സ് കൽപ്പിക്കുക. എങ്കിലും 21 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ പ്രണയിക്കാൻ പോകാവുള്ളൂ. ഈ പയ്യന് 20 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിക്ക് 22 വയസ്സായി. അപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ ശേഷം, കുട്ടികളാണെങ്കിൽ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം 21 വയസ്സിന് ശേഷം, കാരണം ഒരു ഡിഗ്രി കൈവശമുണ്ട്, 21 വയസ്സായി. പ്രായപൂർത്തി 18 വയസ്സാണെങ്കിൽ 21 വയസ്സോടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഒരു പക്വത വരും. അന്നേരം എടുക്കുന്ന തീരുമാനമേ നമുക്ക് കൃത്യമായ ഒരു ചെറിയതെങ്കിലും നമുക്ക് വിശകലനം ചെയ്യാനും ഒരു പ്രേമത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ അവൾ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവൾ കൈവിട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇനി അവൾ ജീവിക്കണ്ട എന്ന് കരുതുന്നത് ഒരു മാനസിക അസ്വസ്ഥത അല്ലെങ്കിൽ മാനസികമായ തകരാറാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരു ജനാധിപത്യ ചിന്തയില്ല. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയം ഇപ്പം ജനാധിപത്യ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ നമുക്കറിയാം ഡെമോക്രാറ്റിക് വേ ആണ്, ജനാധിപത്യം വേണം. അപ്പോൾ ഇതിനകത്ത് ഒരു ജനാധിപത്യം മറ്റുള്ളവരും ജീവിക്കാൻ അനുവദിക്കണം. നമ്മൾ മറ്റുള്ളവൻ പറയുന്നത് നമ്മൾ കേൾക്കണം, മറ്റുള്ളവൻ പറയുന്നതിൻ്റെ സാരാംശം നമ്മൾ അറിയണം, നമ്മൾ പറയുന്ന അങ്ങോട്ട് കൺവേ ചെയ്യണം. രണ്ടുപേരും ഇതുപോലെ കൺവേ ചെയ്ത് കഴിയുമ്പം ഒരാളുടെ ഓരോരുത്തരുടെ സ്റ്റാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിൻവാങ്ങേണ്ടത് പിൻവാങ്ങണം കുട്ടികൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 21 വയസ്സ് അതിനൊരു ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ 15 വയസ്സ് SLC, +2 2 വയസ്സ്, ഡിഗ്രി 3 വർഷം, 20-21 കഴിയുമ്പം സാമാന്യ ബോധമുണ്ടാവും. ഇവിടെ സംഭവിക്കുന്ന ഒരു കുട്ടി പഠിച്ച് പഠിച്ച് അങ്ങ് മുന്നോട്ട് കയറി പോവുകയാണ്. 12 വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സിൽ ഒരു കുട്ടിക്ക് ഒരു വേറൊരാളുള്ളൊരു ഒരു ഭ്രമം തോന്നി, അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, അയാൾ 10-ാം ക്ലാസ് തോറ്റു, അല്ലെ 10-ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിൽക്കുക, അല്ലെ +2 കഴിഞ്ഞ് അയാൾ നിർത്തി. പക്ഷേ കുട്ടി അങ്ങൊരു വളർച്ച മുന്നോട്ട് വളരും തോറും അത് ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് ചിലപ്പോൾ ഒരു PhD പോകാം, അല്ലെങ്കിൽ ഒരു MBA ഒക്കെ വേറെ ലൈനിലോട്ട് കയറിയുമ്പം ആ കുട്ടിയുടെ ബുദ്ധി വികസിച്ചു. നേരത്തെ ഉണ്ടായ കാഴ്ചപ്പാടല്ല, നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അല്ല ഈവനോട് തോന്നുന്നത്. കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള വളർച്ച, മാനസിക വളർച്ച ആ കൊച്ചിന് വന്നു. അപ്പം ബുദ്ധിപരമായ വളർച്ച വരുമ്പം
നേരത്തെ 12 വയസ്സ് 14 വയസ്സിലും തോന്നിയ ആ പ്രണയത്തിനൊന്നും വലിയ വില കൊടുക്കില്ല. വഴിമാറിപ്പോടാ ശേഖര എന്ന് പറയുന്ന ഒരു മോഹൻലാലിൻ്റെ ഒരു ഭാഷയുണ്ട്. വഴിമാറിപ്പോണം ആണായാലും പെണ്ണായാലും ശരി. വഴിമാറിപ്പോയെങ്കിൽ, കാരണം അവർക്കിഷ്ടമില്ലെങ്കിലേ അത് ഭാവിയിൽ ഒരിക്കലും ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റില്ല. അത് വഴിമാറിപ്പോയേ പറ്റുള്ളൂ, നമ്മൾ വിട്ടുപിടിക്കണം. അതുകൊണ്ട് 21 വയസ്സിന് ശേഷം മാത്രമേ ഒരു പ്രേമബന്ധത്തിൽ ചാടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. ഏത് വയസ്സിൽ പ്രണയം തുടങ്ങണമെന്ന് നമുക്ക് ഇന്നും പറയാൻ പറ്റില്ല. ചിലപ്പം 12 വയസ്സിൽ 13 വയസ്സിലേക്ക് പ്രണയം തുടങ്ങാം, ഒരാളോട് ഇഷ്ടം തോന്നാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നാം. അതൊക്കെ അവിടെ നിർത്തണം, അതിൽ അപ്പുറത്തോട്ട് സഞ്ചരിക്കരുത് നിങ്ങളാരും. കാരണം 21 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ആരെ വേണമെങ്കിലും പ്രേമിച്ചോളൂ, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും. പരസ്പരം പിരിയാനാണെങ്കിലും റെഡി, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം മാനസിക വളർച്ച അവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ ഒരു മാനസിക വളർച്ചയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ എടുത്തു ചാടി. പല കുട്ടികളും ആ ആൺകുട്ടി പിൻവലിച്ചപ്പം പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പെൺകുട്ടി പിൻവാങ്ങുമ്പോൾ ആൺകുട്ടികൾ ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പിന്നെ ജീവിതമില്ല എന്നാണ് പറയുന്നത്. എന്തുമാത്രം കിടക്കുന്നു ജീവിതം, എത്ര ഇപ്പം ഇത് മനുഷ്യൻ്റെ ആയുസ് 80, 85, 90, 100 വരെ എത്തിയിരിക്കുന്നു. ഈ 15-20 വയസ്സുള്ള കുട്ടികൾ ഇപ്പം തന്നെ അവരുടെ ജീവിതം ഹോമിച്ച് കളയാമെന്ന് തീരുമാനിക്കുന്നത് ആന മണ്ടത്തരമെന്നേ പറയാനുള്ളൂ. നിങ്ങൾ 100 വയസ്സ് സെഞ്ചുറി അടിച്ചു പിരിയണമെന്നാണ് ഞാൻ പറയണത്. കാരണം ദീർഘായുസ്, മനുഷ്യൻ്റെ ദീർഘായുസ്സുകൾ എല്ലാം ധാരാളം, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഇന്ത്യയുടെ 65, 70, 75 എത്തിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത ഒരു 8-10 വർഷത്തിനകം 100 വയസ്സിലോട്ട് എത്തും. ഇപ്പം വളരെയധികം ആൾക്കാർ 80, 85, 90, 100 വയസ്സിൽ ഇരിപ്പുണ്ട്. അത് ആരോഗ്യപരമായിട്ടും ചിന്താശക്തിയിലും ഒക്കെ പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള കുട്ടികൾ ആലോചിച്ചോണം, നിങ്ങളുടെ ജീവിതം ഹോമിക്കരുത് ഇങ്ങനെയുള്ള കാര്യത്തിൽ. നിങ്ങൾ ഇതുമാത്രം വർഷങ്ങൾ ജീവിക്കാനും പ്രത്യാശ വേണം ജീവിതത്തിൽ. ഓരോ നിരാശപ്പെട്ട് വീടിനകത്ത് കുത്തിയിരിക്കരുത്. നിങ്ങൾക്ക് ഒരു ഭാഗം വയസ്സ് കടന്നുപോയെന്നും ചിന്തിക്കരുത്. പ്രായം കൂടുന്തോറും കൂടുന്തോറും അറിവ് വരും. അന്നേരമാണ് പുതിയ പുതിയ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇതുപോലെ കൗമാര പ്രണയത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് വഴിമാറിപ്പോകണമെങ്കിൽ വഴിമാറിപ്പോകണം. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു തെറ്റിപ്പിരിയുന്ന സമയത്തെ വേറൊരാളെ കൊണ്ടുവന്ന് ഇടപെടുത്തി അതിൽ നിന്ന് മാന്യമായിട്ട് പിരിയാനുള്ള സംവിധാനം ഉണ്ടാകാം. അങ്ങനൊരു മനസ്സ് കുട്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 21 വയസ്സിനകത്ത് രൂപം കൊണ്ടു വരണമെന്നാണ് ഞാൻ പറയുന്നത്.